പട്ടിക്കാട്ടിൽ ആകെ ഒരു വനിതാ സദനമേ ഉള്ളൂ വണ്ടിക്കാർക്കൊക്കെ അറിയാം വനിതാ സദനം വരെ പോണം പെണ്ണുങ്ങളെ കേറിയത് കണ്ടില്ലേ ഇതിന്റെ ഇടയിൽ ഇനി എങ്ങോട്ട് കേറാനാ ജീപ്പ് വരാമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എടോ താൻ പോലീസ് സ്റ്റേഷൻ വഴിയാണോ പോകുന്നത് ക്ഷമിക്കണം സാറിനെ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഒന്ന് ഇറങ്ങി നിൽക്കണം ഞാൻ സാറിനെ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടേച്ച് വേഗം വരാം വേണ്ട വേണ്ട താൻ ഇവരെ കൊണ്ട് വിട്ടിട്ട് വന്നാൽ മതി പടോ ഈ സാരി എടുത്തത് ഇങ്ങനെയാണ് ഓട്ടോറിക്ഷ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ രാത്രിയും പാതിരാത്രിയും ഒക്കെ കയറി വരാനുള്ള സ്ഥലമല്ല ഇത് ആറ് മണി എന്ന് പറഞ്ഞാൽ കൃത്യം ആറ് മണി മനസ്സിലായോ ഇന്നലെ രാത്രി എട്ടര മണി വരെ എവിടെയായിരുന്നു ആരാ എവിടെ കൊണ്ടു വിട്ടത് എന്റെ കസിൻ കസിനും കുഷിനും ഒക്കെ പതിവ് വിളച്ചില്ല അതൊന്നും ഇവിടെ വേണ്ട ഇവിടുത്തെ ചിട്ട പാലിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ വേറെ സ്ഥലം അന്വേഷിച്ചോണം ക്ഷമിക്കണം ചേച്ചി ഇനി ആവർത്തിക്കില്ല പോയിക്കോളൂ ചേച്ചി ഇതാണ് മീര പേരും വിവരവും ഒക്കെ ഇതിൽ എഴുതിക്കോ ആ കുട്ടി എഴുതട്ടെ ഇവിടുത്തെ ചിട്ടകളൊക്കെ കണിശമായി പാലിക്കണം വാടക കൃത്യമായി തരണം കസിനും കിസിനൊന്നും ഇവിടെ അന്വേഷിച്ച് വരാൻ പാടില്ല നല്ല സൽപ്പേരുള്ള സ്ഥാപനമായത് ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് ഉള്ള കാര്യം ആദ്യമേ പറയാണ് വാടകയും ഭക്ഷണവും ഉൾപ്പെടെ 277 രൂപ പിന്നെ ഒരു 7000 രൂപ അതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ 7 രൂപ 50 പൈസയുടെ കണക്ക് 4.5 രൂപ കറണ്ടിന് 2.5 രൂപ വെള്ളത്തിന് അവർക്ക് ഒരു മനുഷ്യ പറ്റൂലടി കാശെന്ന് പറഞ്ഞ ചാവും ഇഷ്ടം പോലെ കാശുള്ള കുടുംബം ആകെ ഒരു ചേട്ടനെ സ്വന്തമായിട്ടുള്ളൂ അങ്ങേര് ഗൾഫിലാ കിട്ടുന്ന കാശൊക്കെ ഇരുന്ന് തുരുമ്പ് പിടിക്കുക എന്നാൽ ആർക്ക് തീരുന്നില്ല എത്ര സമ്പാദിച്ചിട്ടെന്താ മംഗല്യഭാഗ്യമില്ല അതെന്താ കഥയൊക്കെ പിന്നെ മണി എട്ടരയാവുന്നു നിനക്കൊന്ന് ജോയിൻ ചെയ്യണ്ടേ വേഗം കുളിച്ച് ഒരുങ്ങിക്കോ നിന്നെ ബാങ്ക് കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ എവിടെയാ ബാത്റൂം ദാ ആ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാം അപ്പുറത്ത് മറപ്പുരയുണ്ട് അപ്പോ ഇവിടെ പൈപ്പില്ലേ പൈപ്പോ അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ പിന്നെന്തിനാ 2.5 രൂപ അതോ കിണറ് കുത്തിയതിന് ഒരുപാട് കാശായെന്ന് ആ നീ വേഗം പോയി കുളിച്ചിട്ട് വാ ഹലോ പത്രം വായിച്ചോണ്ടിരിക്കുകയല്ലേ എന്താ വേണ്ടേ അല്ല ഇരുന്ന് സംസാരിക്കാം അതാണല്ലോ അതിന്റെ ഒരു മര്യാദ ഞാൻ അരവിന്ദാക്ഷൻ എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം അതിന് ആരെങ്കിലും ഒരാൾ നിങ്ങളെ പരിചയപ്പെടുത്തണം അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം അല്ല ഫുൾ അഡ്രസ് ഒന്നും പറയട്ടോ പ്രശ്നമില്ല പാലക്കപ്പറമ്പിൽ കൃഷ്ണനായർ മകൻ അരവിന്ദാക്ഷൻ നായർ അതെ അതെ ആ പറഞ്ഞ ആള് നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ അതിനല്ലേ സാറേ ഞാൻ എന്റെ ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതല്ല ഇതാ ഇവിടെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പരിചയമുള്ള ഒരാള് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം ഓ അങ്ങനെ അല്ല അല്ല സാറേ ഞാൻ പോട്ടെ ബിസി അല്ലേ അല്ല എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല സാർ പുതിയതായി ജോലിക്ക് ചേരാൻ വന്നൊരു പെൺകുട്ടി പുറത്ത് നിൽക്കുന്നു വരാൻ പറയൂ ദാ അവിടെ ഗുഡ് മോർണിംഗ് ആ മീര അല്ലേ
ചോദിച്ചോട്ടെ എന്താ കാര്യം വട്ട് നിന്റെ മറ്റവനാ ഹലോ ചേട്ടാ ഒന്നിഞ്ഞേ അയ്യോ ചേട്ടാ ഞാൻ മറന്നുപോയി കേട്ടോ ചേട്ടന്റെ പേരെന്താ എന്റെ പേരോ വർക്കി ഇപ്പോഴും ആ പേര് തന്നെയാണോ അതെ ശരി അതെ അപ്പനൊക്കെ സുഖാണോ എന്റെ അപ്പനോ എന്റെ അപ്പം പണ്ടേ മരിച്ചുപോയല്ലോ അത് സാരമില്ല അല്ല എന്നാ മനസ്സിലായോ ഇല്ല അപ്പനറിയാമായിരുന്നു ഞാനാണ് പാലക്കപ്പറമ്പിൽ കൃഷ്ണൻ നായർ മകൻ അരവിന്ദാക്ഷൻ നായർ ഇപ്പൊ മനസ്സിലായോ മനസ്സിലായി അട്ടെ ഇതുപോലെ വേറെ ആരെങ്കിലും ചോദിച്ചാ പറയോ അങ്ങനെ വരട്ടെ അട്ടെ ചേട്ടനേ എനിക്കൊരു ഉപകാരം ചെയ്യാവോ ആ ബാങ്ക് വരെ ഒന്ന് വരണം എന്നിട്ട് എന്നെ അറിയും എന്നൊന്ന് പറയാവോ ചേതല്ലാത്ത ഉപകാരമില്ല കേട്ടോ അട്ടെ ചേട്ടൻ പിടിച്ചേ ചേട്ടൻ ബീഡി വലിക്കോ ബീഡി വലിക്കൂല എന്താ അതെന്താ അങ്ങനെ അട്ടെ സ്മോൾ അടിക്കോ ഒരു ചെറുത് അത് വേണ്ട അത് വേണ്ട എന്നെ പറ്റിക്കാനാ ചേട്ടൻ കള്ളൂടി നിർത്തിയിട്ട് വർഷങ്ങളായാലും എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ ഇതെന്റെ സ്വന്തം ആളാ ഇത് ശ്രീമാൻ വക്രി ചേട്ടൻ അല്ല പാപ വർക്കി ചേട്ടൻ ഇദ്ദേഹം എന്നാ അറിയും നിങ്ങളാരാ ഞാൻ കുറച്ച് കിഴക്കുള്ളതാ എന്റെ മോളെ കെട്ടിച്ചേർത്ത് പോകുന്ന പിടിച്ചോണ്ട് എന്നെ പരിചയപ്പെടുത്ത ഒരാൾ വേണമെന്നല്ലേ സാറ് പറഞ്ഞത് ഇനി വാക്ക് മാറരുത് ചേട്ടനൊരു കാര്യം ചെയ്യ് വെയിൽ മുക്കുന്നതിന് മുമ്പ് മോളുടെ വീട്ടിലേക്ക് പോ ചെല്ലേ അപ്പൊ സാറേ എന്റെ അക്കൗണ്ടിന്റെ കാര്യം എങ്ങനെ എന്റെ പൊന്നു ചങ്ങാതി പരിചയപ്പെടുത്താൻ ഒരാൾ വേണമെന്ന് പറഞ്ഞത് വഴി കണ്ടവരെ വിളിച്ചോണ്ടിരാനല്ല നിങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങൾ അറിയുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഉള്ള ഒരാള് അല്ല സാറിന് ഇവിടെ അക്കൗണ്ട് ഇല്ലേ ഉണ്ട് അപ്പൊ സാറെന്നെ അറിയോലോ പിന്നെന്താ എത്ര രൂപയുണ്ട് ഇടാൻ ഉയ്യോ ഇടാനല്ല എടുക്കാൻ ലോൺ ലോൺ ഇത് പണ്ടൊരു മീൻകാരി പറഞ്ഞ പോലെ പകൽ മുഴുവൻ മീൻകൊട്ട ചുമക്കണം പാതിരായാവുമ്പോ അത് ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ ഇതാണ് പെണ്ണ് കെട്ടണോന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ ആഗ്രഹമില്ലാണ്ടാണ് കളിയാ ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് ഇനിയിപ്പോ ഒരു പെങ്ങളുള്ളത് കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആശാനം ഷഷ്ടിപൂർത്തിയാവും അപ്പൊ ഷഷ്ടിപൂർത്തിയും കല്യാണം ഒന്നിച്ച് നടത്താൻ ചെലവും പറഞ്ഞിരിക്കും അങ്ങനെ ആവുമ്പോ പിള്ളേരുണ്ടാവുന്നുള്ള പേടിയും വേണ്ട അനിയത്തിക്ക് ഇപ്പൊ ഒരു ആലോചന വന്നിട്ടുണ്ട് തറവാടും സൗകര്യമൊക്കെയുള്ള പാർട്ടിയാ അതിലൊന്നും ഒരു കാര്യമില്ല ആശാനെ എന്റെ പെങ്ങളെ കെട്ടി കൊടുത്തിട്ട് ഇപ്പൊ എന്തായി ഇതെല്ലാം പറഞ്ഞിട്ട് കേട്ടപ്പോ കോലോത്ത പ്രൗഢി ഇതിപ്പോ ഒരു ഭാഗ്യം വരാനില്ലെന്നാ എല്ലാരും പറഞ്ഞു എന്നിട്ട് പ്രതി അളിയനും പെങ്ങളും കൂടെ തക്കട തരികട അതെങ്ങനെ അവിടെ തക്കുപ്പോ നരങ്ങപ്പളി ഉണ്ടായിട്ട് വേണ്ടേ അളിയനാണെങ്കിൽ 24 മണിക്കൂർ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കുക അതാ അമ്മയ്ക്ക് ഇപ്പൊ ഒരു വലിയ മനപ്രയാസം കുറേ നേരായല്ലോ നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ തുടങ്ങിയിട്ട് എന്താ സ്ഥലം മാറിയതിന്റെ വിഷമാണോ അതല്ലടി ബാങ്കിലെ കാര്യം ഓർത്തിട്ട അതൊക്കെ ശരിയാവും മോളെ തുടക്കത്തിൽ എല്ലാവർക്കും ഇങ്ങനെയല്ലേ നീ വാ അകത്തൊന്നിരിക്ക ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു ഒരു സംശയം ചോദിക്കാൻ ചെന്നാ കടിച്ചു തിന്നാൻ വരും അല്ലേലും നീ ഒരു തൊട്ടാവാടിയാ മുഴുവൻ ആണുങ്ങളാ ഞാൻ മാത്രം പെണ്ണ നീ അപ്പൊ അതിന്റെ ഒരു സ്റ്റൈലിലങ്ങ് ഇരുന്നേക്കണം ഗമയുള്ളവരൊക്കെ അപ്പൊ താനെ താഴെ വരും മാനേജർ പാവമ ആ കള്ള പോലീസുകാരനാ മൂച്ച് കടിച്ചു കീറാൻ വരുന്നത് പോലെ നിന്നെ കൊണ്ട് കൊള്ളാൻ ചിട്ടാ ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ കാണാൻ വരുന്നു എന്താ ഇത് പാതിരാത്രി രണ്ടും കൂടെ ലൈറ്റ് വിട്ട് പുരാണം പറിച്ചില്ല
ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയായിരുന്നു. മതിയുടെ ഒരുങ്ങി പെണ്ണ് കാണാൻ പോകുന്നു. മണി പത്തായി. താങ്കളെ കയറ് പൊട്ടിക്കാതെ ഒരു അഞ്ചു മിനിറ്റ് ലേറ്റായെന്ന് വെച്ച് ആകാശം എഴുതി വിടുന്നില്ല. തനിക്ക് അതൊക്കെ പറയാം. മാനേജറും ഇങ്ങനെ ആയാലോ എന്ന് മാനേജ്മെന്റ് ചോദിച്ചാലോ? ഉള്ള തൽപ്പരത്തിന് കളയുന്നത്. ഓ എന്ന് തുടങ്ങി കിലുക്കല്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഗ്ലാമർ നോക്കണ്ടേ? കുറച്ച് ദിവസമായി സാറിനെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. എന്താ സംഭവം? സാറിനൊരു ആപത്ത് വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? ആപത്തോ? അതെ, സാർ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? തൃശ്ശൂർ ഒരു ബാങ്ക് മാനേജരെ ആരോ ലോൺ ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നോ, അതിന് കേന്ദ്രമന്ത്രി അയാളെ പിടിച്ച് ചാടിച്ചെന്നോ ഓടിച്ചെന്നോ പിരിച്ചുവിട്ടെന്നോ. സാറിന് ആ ഗതി ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമാ. അരവിന്ദാഷ് അറിഞ്ഞിട്ട് സാറിനോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നൊരു ചോദ്യം വരാനിടയാകരുത്. അരവിന്ദാഷ് ഇപ്പൊ എന്തിലാണോ വേണ്ടത്? അല്ല, അപ്പൊ സാറിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. വിവരമുണ്ട്. ഓട്ടെ, എന്തൊക്കെ ലോണാ ഉള്ളത്? സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീം, IRDP, അഗ്രികൾച്ചർ, അങ്ങനെ പലതുമുണ്ട്. തനിക്കിപ്പോ എന്തിലാണോ വേണ്ടത്? ഏതായാലും ശരി, നമുക്കൊരു 10,000 ഒക്കണം. എന്താവശ്യത്തിനാ? പശുവിനെ വാങ്ങാനോ, മാടക്കട നടത്താനോ, കോഴിയെ വളർത്താനോ? എന്ത് നടത്താം, എന്തിനെ വളർത്താം, കാശ് ചീട്ടിയാ മതി. സർക്കാർ ഇങ്ങനെ ലോണൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളത് വാങ്ങിയില്ലെങ്കിലേ സർക്കാരിന് എന്ത് തോന്നും? സങ്കടം തോന്നും. അതെ അതെ. എന്നാലേ നമുക്കൊരു പശുവിനെ ആയിക്കളയാം. എന്താ? ആയിക്കോട്ടെ, പക്ഷെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പശുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഞങ്ങൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ലോൺ തരാവുന്നതാണെങ്കിൽ തരും. അല്ലാതെ കാശ് നേരത്തെ തരൂലല്ലേ? ഇല്ല, എന്ന് മാത്രമല്ല ലോൺ 36 തവണകളായി തിരിച്ചടയ്ക്കുകയും വേണം. അടച്ചില്ലെങ്കിലോ? ജപ്തി. പശുവിനെ ഞങ്ങളൊന്ന് പിടിച്ചോണ്ടെങ്കിൽ പോരും. പശുവിനെ കെട്ടാനും കറക്കാനുള്ള സൗകര്യവും സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടോ സാറേ? ഇവിടെ വേറെ ജോലിയുണ്ട്. അല്ല, കേന്ദ്രമന്ത്രി ബാങ്ക് മാനേജറെ പിരിച്ചുവിട്ട ന്യൂസ് ഇല്ലേ, അത് ഇതിലാ. സാറിന് സമയം കിട്ടുമ്പോ വായിച്ചോ കേട്ടോ, ഇരിപ്പുണ്ട് ഇവിടെ. ഒരു പശുവിനെ സംഘടിപ്പിക്കണോ ലോൺ, ലോണിന്റെ കാര്യം. സാർ എക്സ്ക്യൂസ് മീ, ഒരു ഡൗട്ട്. സോറി മിത, ഞാൻ ഇത്ര തിരക്കിലാ, ആ നന്നോട് ചോദിക്കും. എക്സ്ക്യൂസ് മീ സാർ, ഒരു ഡൗട്ട്. ഡൗട്ട് ഇനിയും തീർന്നില്ലേ? ആയേക്ക് 40 തൊട്ടാ സംശയം. ആ എന്താണ് ചോദി? ഈ എൻട്രി കറക്റ്റ് അല്ലേ സാർ? ആ സാർ, നിസ്സാര കാര്യങ്ങൾക്ക് വരെ സംശയം. മാസം ഒന്ന് രണ്ടായില്ലേ കുട്ടി വന്നിട്ട്? ഇനി എന്നാ ഇതൊക്കെ പഠിക്കുക? ചവഞ്ഞൊരുങ്ങി നടന്നാ പോരാ തലയിലേ. നിക്ഷേപ സമാഹരണം. നിക്ഷേപ സമാഹരണത്തിന് കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയായിരുന്നു ഈ ബ്രാഞ്ചിന്റെ ലക്ഷ്യം. ഇക്കൊല്ലം അത് 15 ലക്ഷം വേണമെന്നാണ് ഹെഡ് ഓഫീസിനുള്ള നിർദ്ദേശം. ഹെഡ് ഓഫീസിലിരിക്കുന്നവർക്ക് അവിടെ ഇരുന്നാൽ കൂടെ നിർദ്ദേശിച്ചാൽ മതി. ഈ കുഗ്രാമത്തിൽ എവിടെ നിന്നുണ്ടാക്കാൻ 15 ലക്ഷം രൂപ? December 31 മുമ്പ് വലിയ ബുദ്ധിമുട്ടാ. ഇവിടെ ഗൾഫ് പണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൃഷിക്കാരുടെ കയ്യിലും കാശുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓരോരുത്തരും ഒരു നിശ്ചിത തുക വീതം. ആളൊന്നുക്ക് 1 ലക്ഷം രൂപ. മീതയ്ക്കൊരു കൺസൾട്ടേഷൻ 50,000 സംഘടിപ്പിച്ചാൽ മതി. ബാക്കി ഞാനും നന്നോട് ഒപ്പിച്ചോളാം. സാർ, എനിക്കിവിടെ ആരെയും അറിയില്ല. അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്നതല്ലേ ഉള്ളൂ. ദയവായി എന്നെ ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ഒക്കുവോ? ശ്രമിക്കണം. ഇവിടെ മുളച്ചുണ്ടായവരല്ല ഞങ്ങളാരും. എന്തായിരുന്നു ചൂടാകുന്നേ? ചൂടായതൊന്നുമല്ല, കാര്യം പറഞ്ഞതാ. നിക്ഷേപ സമാഹരണം എല്ലാവരും കൂടെ പരിശ്രമം കൊണ്ടേ നടക്കൂ. അതിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യത്തിന് നാട്ടിലിറങ്ങി 4 പേരെ കണ്ടുവെന്ന് വെച്ച് കയ്യിലെ വളയൊന്നും ഊരിപ്പോവില്ല. എന്താ മതി? നീ വിഷമിക്കാതെ. ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്തില്ലെന്ന് വെച്ച് നിന്ന് പിരിച്ചുവിടാനൊന്നും നിയമമില്ല. ആളോട് പോവാൻ പറ മോളെ. അതല്ല ചിത്രേ, അയാളുടെ കുത്തുവാക്കും ശകാരവും കൂടും. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയുന്ന പോലെ നീ ചെയ്യോ.
എന്താ രാവിലെ രണ്ടുപേരും കൂടി? ചേച്ചി, ഞാനും ഇവളും തമ്മിൽ ഒരു തർക്കം. ഇവള് പറയുന്നു ചേച്ചിക്ക് 32 വയസ്സെങ്കിലും കാണുമെന്ന്. ഞാൻ പറയുന്നു 27 ഒട്ടും കൂടില്ലെന്ന്. ബെറ്റുണ്ട്, എന്റെ കാശ് പോവോ? ദേ, ഈ വെളിച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് പോകുന്നതാ നല്ലത്. എന്റെ ചേച്ചി നല്ലൊരു കാര്യം പറഞ്ഞു വരുമ്പോ ഇങ്ങനെ ആയാലോ? വയസ്സ് എത്രയായാലും എന്താ? ചേച്ചിക്ക് നിത്യ യൗവനല്ലേ. നീ പണ്ടേ വിളഞ്ഞ വിത്ത കൂടെ കൊണ്ടുവരുന്ന ഈ പാവത്തിനെ കൂടെ ചീത്താക്കരുത്. ആഹാ, ഇപ്പൊ എനിക്കായോ കുറ്റം? സത്യത്തിൽ ആലോചന കൊണ്ടുവന്നത് ഇവളാ. എന്താലോചന? അതെങ്ങനെയാ? പറഞ്ഞ കൊല്ലാൻ വന്നാലോ? നീ കാര്യം പറ ചിത്രേ, ഇവളുടെ ബാങ്കിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ചെറുപ്പക്കാരനെന്ന് വെച്ചാൽ ഒരു 30-35 വയസ്സ് വരും. പക്ഷെ കണ്ടാൽ അത്രയൊന്നും തോന്നുകയില്ല. അയാൾ ചേച്ചി അറിയും. അറിയെന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് അറിയും. അയാൾക്ക് ചേച്ചി ഒന്ന് കാണണമെന്ന്. എന്നെയോ? എന്തിന്? അയാൾ എന്തിനാ എന്നെ കാണുന്നത്? കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇഷ്ടം തോന്നിയിട്ട്. പലയിടത്തും വെച്ച് അയാൾ ചേച്ചിയെ കാണാറുണ്ട്. ചിലപ്പോ ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രം അയാൾ ഇതിലെ സ്കൂട്ടറിൽ കറങ്ങാറുമുണ്ട്. ഇവൾ ഇവിടെ താമസിക്കുന്നെന്ന് അറിഞ്ഞപ്പോ തൊട്ട് അയാൾ ഇവളുടെ പുറകെയാ. ചേച്ചിയോട് ഈ വിവരമൊന്നും പറയണമെന്ന്. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ല പിള്ളേരെ? എന്ന് വെച്ചാൽ ഞാൻ ഇതിലിടപെട്ടത് സത്യത്തിൽ ചേച്ചിയുടെ കാര്യമായതുകൊണ്ടാ. അയാൾ വന്ന് ചേച്ചി ഒന്ന് കണ്ടോട്ടെ, അതിനിപ്പോ നമുക്കെന്താ നഷ്ടം? ഒരു കാര്യം തീർച്ചയാ, കണ്ടാ ചേച്ചിക്കും ഇഷ്ടപ്പെടും. യോഗ്യൻ, സുമുഖൻ, അന്തസ്സുള്ള കുടുംബത്തിലെ ഒരേ ഒരു മകൻ. ചേച്ചിയുടെ കുടുംബത്തെ കുറിച്ച് അയാൾ മേരിയോട് ചോദിച്ചു. ഇവള് വെച്ചങ്ങ് കീച്ചുകയും ചെയ്തു. ചേച്ചിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടെന്ന്. പക്ഷേ അയാൾക്ക് കാശും സ്വത്തുന്നല്ല കാര്യം. ചേച്ചിയോടാ? ചേച്ചി പറ. അയാളോട് എന്നാ വരാൻ പറയണ്ടേ? ഇവിടെ ആരും വരെയും വേണ്ട, കാണുകയും വേണ്ട. ഇനിയിപ്പോ ഈ വയസ്സുകാലത്താ എനിക്ക്. പിന്നെ ആര് പറഞ്ഞു ചേച്ചിക്ക് വയസ്സായെന്ന്? അല്ലെങ്കിൽ തന്നെ ഇത് അയാൾക്ക് ഇഷ്ടായിട്ടല്ലേ? പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ആരോ പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വേണമെങ്കിൽ ആ പോട്ടേന്ന് വെക്കാം. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ ചേച്ചി എതിർപ്പൊന്നും പറയരുത്. ഞങ്ങൾ അയാളോട് വരാൻ പറയും ഈ ആഴ്ചയിൽ എന്തെങ്കിലും. ചേച്ചി ഒന്നും അറിയണ്ട, അയാൾ വരുമ്പോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒന്ന് നിന്നേച്ചാ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. കയറ് പൊട്ടിക്കല്ലേ, കയറ് പൊട്ടിക്കല്ലേ. ഞാൻ ഈ ലോൺ ഒന്ന് ഒപ്പിച്ചെടുത്തോട്ടെ. നിന്നെ അല്ല, നിന്റെ അമ്മൂമ്മയെ വരെ വിചാരിച്ച കുച്ചിയെ അടിച്ചിട്ടുള്ളവനായി ഞാൻ. അടിച്ചതിനെ പശുവിനെ കൊണ്ട് പോകാം ഞാൻ. എന്താ ഗുസ്തി? എന്താ ഇവിടെ ഗുസ്തി? അല്ല പശു, അല്ല സാറേ, സാറിനെ വെറുതെ അങ്ങോട്ട് നടത്തി കഷ്ടപ്പെടുത്തണല്ലോ എന്ന് വിചാരിച്ചേ ഞാൻ പശുവിനെ കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. കണ്ടോ, ഉരുവിനെ കണ്ടോ, 5000 രൂപ ഏത് പൊട്ടക്കണ്ണനും തരും. എവിടെ നിറച്ചോണ്ട് പോന്നു? പശുവിനെ കൊണ്ട് സാറ് വരാൻ പറഞ്ഞു, ഞാൻ പശുവിനെയും കൊണ്ട് വന്നു. കുടി നിന്നാ പോലെ സാറേ, അപ്പ എണ്ണോ? അല്ല മറിച്ച് മറിച്ച്. പശുവിന് ഉടമസ്ഥന ഇവിടെ? പശുവിനെ അല്ലാതെ പശുവിന്റെ ഉടമസ്ഥനെ കൊണ്ടുവരാൻ സാറ് പറഞ്ഞിട്ടുണ്ടോ? സാറെ കാശിഞ്ഞു ഞാൻ പോട്ടെ. പശുവിന്റെ ഉടമസ്ഥന് പശുവിനെ തനിക്ക് തരാൻ സമ്മതമാണെന്ന് ഞാൻ അറിയണ്ടേ? അത് സാറ് വിഷമിക്കണ്ട, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ അയാളുടെ സമ്മതപത്രം വായിച്ചോക്ക്, വായിച്ചോക്ക്. ഇത് ഉടമസ്ഥന തന്നെ ആണെന്നുള്ളത് എന്താ ഉറപ്പ്? ഡിസ്ക് തെറ്റി കിടക്കുന്ന ആൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പറഞ്ഞ വലിയ കഷ്ടമുള്ള കാര്യമാണ് സാറേ. സാറേ മനുഷ്യനെ കഷ്ടപ്പെടുത്തു സാറേ. അയ്യോ നിക്കടിയോടെ, ദൈവത്തെ ഓർത്ത് മനുഷ്യനെ കഷ്ടപ്പെടുത്തു സാറേ. ആ കാശി ഞാൻ പറയട്ടെ, എനിക്ക് 5 മണിക്ക് ഒരു മീറ്റിംഗ് പ്രസംഗിക്കാനുള്ളതാണ്. അയ്യോ സാർ, സംശയം അല്ലേ? അല്ല, ഒരു കാര്യം പറയാനാ. മുഖവരെയൊന്നും വേണ്ട, ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാനാ. പറയൂ. ഞങ്ങളുടെ സദനത്തിലെ മേറ്ററിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, ഒരു 4-5 ലക്ഷം കാണും. ബാങ്കിൽ ഇട്ടൂടെ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കി. അവർക്ക് ആരെയും വിശ്വാസമില്ല, സാറിനെ അവർ അറിയും. സാറ് പറഞ്ഞാൽ അവർ കേൾക്കും. ഞാനോ? അവർക്ക് ആള് മാറിപ്പോയറിയും. അല്ല സാർ, അവർക്കറിയാം സാറൊന്ന് വന്ന് പറഞ്ഞാൽ കാര്യം നടക്കും. എന്നാ മാനേജരെ കൂടെ വിളിക്കാം. അയ്യോ വേണമെന്നില്ല, സാർ തന്നെ വന്നാ മതി. അല്ല ഇത്രയും വലിയ തുകയല്ലേ, മാനേജരും കൂടെ പോരട്ടെ. സാർ
നമസ്കാരം. ഇതെന്റെ കൂട്ടുകാരി ചിത്ര. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എവിടെ മേട്ടൻ എവിടെ? അകത്തുണ്ട്, വിളിക്കാം. കേറി ഇരിക്കൂ. ചേച്ചി അവര് വന്നു. ദേ ഇതങ്ങോട്ട് കൊടുക്ക. ചെല്ല്. അതെ, ആ വെളുത്ത് പൊക്കം കൂടി കക്ഷിയാ. നമസ്കാരം, ഞാൻ വേണുഗോപാൽ. ഇത് ഉഗിച്ചാണല്ലോ. നന്ദകുമാർ. കുറച്ചു നാളായി ഒന്ന് വരണമെന്നും പരിചയപ്പെടണമെന്നും വിചാരിക്കുന്നു. ഇപ്പോഴേ സമയം കിട്ടിയുള്ളൂ. ഇതൊക്കെ ദൈവം നിശ്ചയിക്കും വേണ്ടി നടക്കൂ. മേട്ടന്റെ വീട് എവിടെയാ? ആലപ്പുഴക്കടുത്ത കൈനഗിരി. അച്ഛനമ്മയൊക്കെ? ആരുമില്ല, ആകെ ഒരു ചേട്ടനേ ഉള്ളൂ, ഗൾഫിലാ. ഇതൊക്കെ മതിയാക്കി കൂടെ ചെല്ലാൻ ചേട്ടനും നാത്തൂനും എപ്പോഴും എഴുതും. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് ജീവിക്കുന്നതാ ഇഷ്ടം. അപ്പോ വലിയ ചെലവും പ്രാരാബ്ധമൊന്നും ഇല്ല. ഞാൻ ഈ ഹോസ്റ്റലിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഇതിലെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. മീര പറഞ്ഞു. അപ്പോ ഞങ്ങൾ വന്നത് മീര പറഞ്ഞാണല്ലോ. എന്നാൽ തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചാൽ? ഞാൻ ചേട്ടനോട് ഒന്നും ചോദിച്ചില്ല. എന്റെ അഭിപ്രായത്തിനെതിരായി ചേട്ടനൊന്നും പറയില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ മൂത്തവരുടെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ്. എന്നാലും സ്വന്തമായ തീരുമാനമാണല്ലോ പ്രധാനം. അതെ, എന്തൊക്കെയായാലും 31-ാം തീയതിക്ക് മുമ്പ് നടക്കണം. അതെ. കൊച്ചു കള്ള വെറുതെയായി അല്ലേ? എന്താ ആലോചിക്കുന്നത്? അല്ല, ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം? ഓ, അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും അല്ലേ? അത്തരം ആചാരങ്ങളൊക്കെ തെറ്റിക്കാതിരിക്കുന്നില്ലേ നല്ലത്? ജാതകം നോക്കണ്ട, വേണമെങ്കിൽ സമയം നോക്കാം. അപ്പൊ ആദ്യം തുകയുടെ കാര്യം തീരുമാനിക്കണം. ചോദിക്കുന്നുള്ളു മുഷിയരുത്. നിങ്ങൾ വന്നത് സ്ത്രീധനം മോഹിച്ചിട്ടോ അതോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ? വിവാഹം ഒരു കച്ചവടമാണ് നിങ്ങൾക്കല്ലേ? വിവാഹം? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നടക്കുന്നു യോഗ്യന്മാര്, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. നിങ്ങളെക്കാൾ മണി കെട്ടിയവന്മാരെ കണ്ടിട്ടുള്ള ഈ സൗദാമിനി. ഈ കിളവിക്ക് വട്ടാണ്. എന്താ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ഡെപ്പോസിറ്റോ? അല്ല, ഒലക്കേടെ മൂട്. അവര് വന്നത് ഇതിനായിരിക്കുന്ന ഞങ്ങൾ അറിഞ്ഞു. അയാള് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു, ഇവളത് ഇവിടെ ഒന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ എന്ത് വായിച്ചു? എനിക്കൊന്നും കേക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. ഈ നിമിഷം നിങ്ങൾ പറയുമ്പോ ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ എന്താ ഇവിടെ ചക്കാത്തിന് താമസിക്കുകയാണോ? ഇപ്പൊ ഇറങ്ങുന്നില്ല, എന്തെയ്യും? ഞാൻ കാണിച്ചു തരാം. ഈ പണി എന്റെ മോൾ എവിടെന്നാ പഠിച്ചേ? ഈ കണക്കിന് കുട്ടി കുറെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുമല്ലോ. പോട്ടെ. എന്താ പിന്നെ? അല്ലാതെ എന്ത് തെമ്മാടിത്തറായി കുട്ടി കാണിച്ചേ? ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ട് അവമാനിക്കല്ലേ ഇത്? നിനക്ക് ചുമ്മാ വർത്തമാനം പറയാതെ കാരണ കുട്ടി കണ്ട് പൊട്ടിക്ക വേണ്ടത്. നന്ദൊന്നും മിണ്ടായിരിക്കും, നടന്നു നടന്നു. ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുള്ള കാര്യം കണ്ടാ കാന്താരി പോലെ ഇത്രേ ഉള്ളൂ. പക്ഷെ കയ്യിലിരിപ്പ് മറ്റതാ. തന്തേം തള്ളയും മര്യാദക്ക് വളർത്താത്തതിന്റെ കുഴപ്പമാ. ആ ലെവലാണ്. എന്താ ഇത്? നാണക്കേട്. നന്ദ സീറ്റ് പോയി. കുട്ടി കാണിച്ചത് കുറെ അക്രമമായി പോയി. തിരിപ്പോ. സാരല്ല, പോയിരുന്നു.
അങ്ങനെയൊന്നും പറയില്ലായിരുന്നു. മോശമായിപ്പോയി പാവം പെണ്ണ്. ഓ ശുദ്ധ പാവം. എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെച്ചത്? ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവൾക്ക് അതിലുള്ള മെടുക്കൊന്നുമില്ല. ആ പെമ്പറന്നോട് കണ്ടിടത്തോളം ആൾപ്പെ പെശക കണ്ടില്ല. ആ ശൃംഗാരവും കുഴിച്ചിട്ടൊക്കെ നമ്മളെ കണ്ടപ്പോൾ വല്ല ഇളക്കം തോന്നിക്കാണും. ഓ മാനേജർ സാർ എന്ന് തുടങ്ങി പെണ്ണിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ. എന്താണ് അതിന്റെ ഒരു ലൈൻ? ഒരു വീഗോച്ചതുണ്ടല്ലോ. മനുഷ്യന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ? എടാ നിനക്ക് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിഞ്ഞൂടാ. ഇവിടുമാരോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണം. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം. ഞാൻ കൊടുക്ക. ആ കൊടുക്കും. എന്താ ഇത്? മേരിയുടെ ലീവ് ലെറ്റർ. എന്താണ് പുതിയ വല്ല വേലാർക്കും കൊണ്ട് ഇറങ്ങിയതാണോ? ഇതിൽ അവിടേക്കുള്ള കാരണമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സാർ. അത് ഞാനുണ്ടാക്കിയ ഒരു കുസൃതിയായിരുന്നു. മീരയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല. അതിന് നന്ദകുമാർ സാർ ഇന്നലെ ഒരുപാട് ചോദിച്ചു എന്ന് കേട്ടു. തല്ലുകൊള്ളിത്തരം കാണിച്ചാ പിന്നെ പട്ടുമുളയും കൊടുക്കണം. സാർ അവളുടെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞതാണ് അവളേറെ വേദനിപ്പിച്ചത്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളോട് അങ്ങനെ പറഞ്ഞാലുണ്ടാവുന്ന വേദന സാറിനറിയാമോ? ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല. അവളൊരു അനാഥാലയത്തിലാണ് വളർന്നത്. ദയവ് ചെയ്ത് ഇനി അവൾ ഒന്നും പറയരുത്. മീര ആരോ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ മാപ്പി ചോദിക്കാൻ വന്നതാണ്. ഞാനിന്നലെ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇന്ന് ചിത്രമെന്ന് പറഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത്. ലീവെടുക്കാനും മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നടന്നതൊക്കെ ഒരു തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. എന്നോട് ക്ഷമിച്ചെങ്കിൽ നാളെ ബാങ്കിൽ വരണം. ഒന്ന് വാശന നേരം കുറയാൻ വരുന്നു. എന്തൊരു ബഹളമാണ് ഇത്! അതെങ്ങനെ മനുഷ്യൻ നിലത്ത് നിൽക്കാൻ സമ്മതിക്കല്ലോ? നിനക്ക് എന്താ എത്ര ധൃതി? ഞാൻ ഉത്തരവാദിത്തമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. തന്നെ പോലെയല്ല എന്ന് പോലെ ഗോവനക്കുറിപ്പ് വന്നിട്ടില്ല. ആ അയാളൊന്ന് ലീവാ. ഗോൾഡ് ലോണിന്റെ കൗണ്ടറിൽ നല്ല തിരക്കുണ്ട്. അവിടെ കുറിപ്പിന് വരാൻ രാമകൃഷ്ണ ഇത്തേ ശരിയാവില്ല. എന്താ വേണ്ടേ?
ഒരു കാര്യം ചെയ്യാം എസ്പിന്ന് രായപ്പനെ അങ്ങോട്ട് മാറ്റാം എന്നിട്ട് എസ്പിയിൽ ജോസഫിനെ ഇരുത്താം ഓ ആയിക്കോട്ടെ പിന്നെ മീരെ ടൈപ്പിംഗ് സെഷനിലേക്ക് മാറ്റിയല്ലോ ആ കുട്ടി കുറേ നാളായില്ലേ ഡിസ്പാച്ചിൽ ഇരിക്കുന്നു ആ ഓ മീരെ നീ ഡിസ്പാച്ചിൽ ഇരിക്കുന്നു അതെ താന്താർന്ന് മീരെ മീരെ ഡിസ്പാച്ചിൽ നിന്ന് ടൈപ്പിംഗിലേക്ക് മാറ്റാം ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാം തന്റെ പുറയുന്ന മുമ്പിലേക്ക് മാറ്റാം അല്ലേ ചെല്ല് ചെല്ല് ശേഷം പശുവിനെ കണ്ണി ചോരയില്ലാത്ത വർത്തമാനം പറയരുത് ആ പശു തന്നെയാ അതേ കൊമ്പ് അതേ ചെവി അതേ വായ അതേ കാല് അതേ വാല് അതേ ഇതെല്ലാം തന്നെ സംശയം ചോദിച്ചു അതേ കുത്തും 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 കുത്തി കഴിഞ്ഞാൽ തന്നെ പറഞ്ഞൊരു കാര്യമില്ല അതേ കുത്തും പറഞ്ഞാൽ കുത്തും എത്രക്ക് ഒപ്പിച്ചു 5000 ഞാൻ കൊറേ തർക്കിച്ചു നോക്കി ഒറ്റ പൈസ കുറയില്ലെന്ന് അയാൾ ഒറ്റ പിടിയാ ഏതായാലും കൂടി പോയി അത്രക്കൊന്നും ഇല്ല അതല്ലേ സംഭവം ഞാനൊരു കെണി ചെന്ന് പെട്ടുപോയാ സാറേ എന്നെ ചതിച്ച താൻ എന്നാ പണിയാ കാണിച്ചത് താൻ 4 മണിക്ക് മുമ്പ് പശുവിനെ തൊഴുത്തിക്കൊണ്ട് കെട്ടാമെന്ന് പറഞ്ഞല്ലേ അടിച്ചിട്ട് പോകുന്നത് എടോ കറവക്കാരൻ വന്ന് കാത് നിന്ന് നേരെ എത്രയായി എന്ത് പണിയാറോ ചെയ്തു ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാലോ സാമ്പോടോ എന്റെ പശു കഴിക്കും തന്നെ അനുവാദം വേണോ താനാരാ ഈ കയറന്റെയാ ഇതെന്റെയാണല്ലോ ഇതെന്റെയാണല്ലോ അരവിന്ദാശൻ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഇല്ല എന്നാ അതിനുള്ള പണിയാ താനിപ്പോ കാണിച്ചത് ഇനി മേലാൽ ഇത്തരം പോകൃത്തിലോ കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ സാറേ സാറേ ഞാൻ വേണി കാല് പിടിക്കാം എന്നോട് ക്ഷമിക്കണം ഈ ജോലി വേണ്ടെന്ന് വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ് എങ്കിലും നഷ്ടം എനിക്കായിരുന്നെ വാസ്തവത്തിൽ എന്നോട് എന്തിനായിരുന്നു അത്ര ദേഷ്യം എന്തോ എനിക്ക് തന്നെ അറിയാൻ പാടില്ല സ്നേഹമുള്ളവരെയാണ് വേദനിപ്പിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ മനസ്സിന്റെ അടുത്തിട്ടില്ല എവിടെയോ സ്നേഹത്തിന്റെ ഒരു കനൽ വീണ് കിടപ്പുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ല അത് തോന്നലല്ല എനിക്ക് നിന്നെ ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു
പുഷ്പങ്ങൾ നീഹാര ബാഷ്പത്താൽ മണ്ണിൽ തീർത്ഥം തളിക്കേ ഉന്ദയിൽ സിന്ദൂര കമ്പളം നീർത്തുമി അങ്കണം എൻ മുന്നിൽ നീ തുറന്നു മന്ദാര പുഷ്പങ്ങൾ നീഹാര ബാഷ്പത്താൽ മണ്ണിൽ തീർത്ഥം തളിക്കേ പ്രൊമോഷൻ എറണാകുളത്തേക്ക് ട്രാൻസ്ഫറും ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് പോകണമെന്നായിരുന്നല്ലോ നിനക്ക് പോരാത്തതിന് പ്രൊമോഷനും പിന്നെന്തായാലും മുഖപ്രസാദം ഇല്ലാത്ത ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഇറക്കാതാ എനിക്കിതൊന്നും കണ്ടാ മനസ്സിലാവില്ലെന്നാ നീ വിചാരിച്ചേ എന്റെ മനസ്സ് നിന്റെ മനസ്സ് ഒന്നല്ലേ പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണോ നീ ഇതൊക്കെ അറിയാൻ നീ കാര്യമായിട്ടാണോ അതോ അവളെ വിവാഹം കഴിക്കാൻ തന്നെ എന്റെ തീരുമാനം ശരി നിനക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല മുള്ളുവരത്തെ തേനടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞോ അതെ നീ ഇത് മീരയോട് പറഞ്ഞോ ഇതൊക്കെ മനസ്സ് മനസ്സിനോട് പറയുന്നതല്ലേ എന്നാ പിന്നെ വെച്ച് നിട്ടണ്ട നീ അങ്ങ് ട്രാൻസ്ഫർ ആയി പോവും ആ പെണ്ണും ഇവിടെ ഒറ്റയ്ക്കാവും വെറും തൊട്ടാവാടിയാ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കണം ഞാൻ കൂടെ നിൽക്കാം ഉം
വെക്കുമ്പോൾ ഞാൻ അനാഥാലയത്തിലാണ്. അച്ഛനും അമ്മയും വീടുമൊക്കെ വെറും സങ്കല്പങ്ങൾ. രാത്രി വിശാലമായ ഹാളിൽ നിരത്തിയിട്ട കട്ടിലുകളിൽ ഒന്നിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിൽ വരുന്നത് ഉറക്കമല്ല, കണ്ണീരായിരുന്നു. എന്താ മേരെ ഇത്? അതൊക്കെ മറന്നുകള. എങ്ങനെ മറക്കാനാവും നന്നിട്ട്? ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളരുകയാണ്. ഒരു അനാഥയുടെ മനസ്സ് എന്നും എപ്പോഴും കൊതിക്കുന്നത് ഒരിറ്റ സ്നേഹത്തിന് വേണ്ടിയാണ്. അച്ഛനമ്മമാരുടെ കൈകളിൽ തൂങ്ങി ചിരിച്ചും കളിച്ചും പോകുന്ന കൂട്ടുകാരികളെ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ കണ്ണീരല്ല എനിക്ക് കാണുന്നത്. നീരതൊക്കെ മറന്നുകളയണം. അല്ല നന്നേട്ട, ഒരു തീരുമാനത്തിലെത്തും മുമ്പ് നന്നേട്ടൻ എന്നെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം. നാടും വീടും കുടുംബമയുമേ ഒന്നും ഇല്ലാത്തവളാണ് ഞാൻ. നോക്കുമീരെ, നിഷ്കളങ്കമായി മനസ്സിനെയാണ് ഞാൻ ആഗ്രഹിച്ചത്. മറ്റൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷേ നന്നേട്ടന്റെ വീട്ടുകാർ? എനിക്ക് എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടും ഒന്നും പറയേണ്ട കാര്യമില്ല. അമ്മയ്ക്കാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാത്തതിലുള്ള ദുഃഖമേ ഉള്ളൂ. എന്റെ ഇഷ്ടത്തിന് അമ്മ എതിർക്കില്ല. എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, മീരയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന്. ഊമയ്ക്ക് അനുഗ്രഹം കിട്ടിയ പോലെ എന്റെ അവസ്ഥ. നന്ദി പറയാൻ കൂടി കഴിയാതെ. നിനക്കിഷ്ടപ്പെട്ടല്ലോ, അത് മതി. വെറുതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയോ? പെണ്ണിന്റെ കുടുംബക്കാരെ കുറിച്ചോ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചോ അന്വേഷിച്ചോ? ആട്ടെ, പൊന്നും പണവും എന്ത് കിട്ടും? പൊന്നും പണവും ഒക്കെ എത്ര കിട്ടുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അത്രേ നോക്കിയുള്ളൂ. ആ, അങ്ങനെ വരട്ടെ. ഒന്നിച്ച് ജോലി ചെയ്യുന്ന പെണ്ണാണെന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. അല്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നാലും ചോദിക്കണ പൊന്നും പണവും തരാന്ന് പറഞ്ഞ് എത്ര കൂട്ടര് വന്നതാ. നല്ല ഒന്നാന്തരം തറവാട്ടുകാര്. അപ്പ എന്റെ പൊന്നങ്ങളൊക്കെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച പൊന്നും പണവും ഒക്കെ കൊടുത്ത് നല്ല തറവാട്ടി കെട്ടിച്ചു വിട്ടതാണല്ലോ നിന്നെ. എന്നിട്ട് എന്താ വിശേഷം? അളിയച്ചാര് വന്നിരിക്കുന്നു. തറവാടി എന്റെ പൊന്നുപെങ്ങളെ ചെന്ന് എതിരോട്ടുണ്ട് വാ. കുറച്ചു നേരമായി. പിന്നെ എന്തൊക്കെയാണല്ലേ വിശേഷം? അളിയനെ കണ്ടിട്ട് എത്ര നാളായ അളിയാ. എന്താ എല്ലാവർക്കും ഒരു ഗൗരവം? എടീ സംഗതി പറ, എടീ പത്മാവതി സംഗതി എന്താണെന്ന് പറയണേ. എവിടെയെങ്കിലും പോയി കട മനുഷ്യ, കൊള്ളും കുടിച്ച് കണ്ടടോന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്നതിന്റെ ഒരു ശേല്. എടീ നീ എന്തോന്നാ പറഞ്ഞ? എന്റെ അളിയനോട് നിൽക്കുന്ന അളിയാൻ കീറുവച്ചു. മോളെ, നിനക്ക് നല്ലതേ വരും. തെറ്റായ വഴിക്ക് നീ പോകില്ലെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും അയാളോട് നീ തുറന്നു പറഞ്ഞല്ലോ. നന്നായി. മറച്ചു വെച്ചിട്ട് കിട്ടുന്ന നേട്ടം നല്ലതല്ല. എന്നേക്കുമുള്ള ഒരു ബന്ധത്തിൽ എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അയാൾ നല്ലവനായിരിക്കും. അതെ മദർ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. കർത്താവ് നിന്നെ കാക്കും. ഈ അനാഥാലയത്തിൽ നിന്നും പഠിച്ചു ജയിച്ച് മറ്റു കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുത്തത് നീയാ. എല്ലാം മദർ ഉണ്ടായതുകൊണ്ടാ. സന്തോഷമായി പോകും. ഭർത്താവിനെയും കൂട്ടി വരണം കേട്ടോ. പിതാവിന്റെ അനുഗ്രഹവും എന്റെ പ്രാർത്ഥനയും എപ്പോഴും നിനക്കുണ്ടാവും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇൻവിറ്റേഷൻ ലെറ്റർ, കല്യാണം, ടീ പാർട്ടി, മീരയുടെ ലീവ് എന്ന് വേണ്ട എല്ലാം ഞാറപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വെറുതെ വേഷവും കെട്ടി പന്തലി വന്ന് നിന്ന് നിന്നാൽ മതി. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എവിടെ താമസിക്കും? നടറോട്ടി താമസിക്കും. താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? കല്യാണം കഴിഞ്ഞ് നവധൂനെയും കൂട്ടി പുതിയ ജോലി സ്ഥലത്തേക്ക് വരുമ്പോ കുരുത്തോല തൂക്കിയ സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. കലക്കളിയ, ഇനി നീ കൂടെ ഒരു പെണ്ണും കെട്ടി നമ്മുടെ അയലോകത്ത് നിന്ന് താമസിച്ചാൽ മാത്രം മതി. അയലോകത്തോ? നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ലേ? വീട്ടിൽ കയറണോ? വന്നോട്ടെ. സമ്മതിച്ചില്ല. കുറച്ചുകൂടി. ആ ആ, വൺ മിനിറ്റ്. ആ,
എല്ലാം ഭംഗിയായി. ഞങ്ങൾ പോട്ടെ, നേരം വൈകുന്നു. പിന്നെ വരാതിരിക്കോ, നല്ലൊരു സദ്യ കിട്ടുന്ന ആരെങ്കിലും കളയോ. ഊണൊക്കെ തരാം, പക്ഷെ ഡെപ്പോസിറ്റ് ചോദിക്കണേ. ഇനി ഇറങ്ങുക, ഇപ്പൊ തന്നെ വല്ലാണ്ട് വൈകി. അല്ല ഇപ്പൊ പോയാലേ നാലര ബസ് കിട്ടും, അതിന് പോയ ഒമ്പതരക്ക് ട്രെയിൻ കിട്ടും. പറഞ്ഞു തന്നാ ഇലയം വഴി കിടന്നേന്. കണ്ടോ മീര, എന്നെ പറഞ്ഞേക്കാനുള്ള ധൃതി കണ്ടോ? അപ്പൊ സാറിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? പെണ്ണ് കിട്ടി മധുവിത് ആഘോഷിക്കാനേ വരുന്നുള്ളൂ, ഒറ്റയ്ക്ക് വരുന്നില്ല. വരട്ടെ. മുഖത്ത് കണ്ണുള്ളവർക്ക് പിന്നെ സംശയം തോന്നൂലേ? ഓരോരുത്തർ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോ ഞാനങ്ങ് അയ്യടാന്നായി പോയി. മിണ്ടാനൊക്കോ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു വിളിച്ചു. എനിക്കറിയാം, നീ അതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ചാ മതി. എനിക്ക് സങ്കടമൊന്നുമില്ല ചേട്ടാ. വെളുപ്പിന് നമ്മൾ പോകും. ഇന്ന് തന്നെ പോയാ അമ്മക്ക് വിഷമം തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട. പോകുന്ന വഴിക്ക് നമുക്ക് കോൺവെന്റിൽ ഒന്ന് കയറണം, മദർ പ്രത്യേകം പറഞ്ഞിരുന്നതാ. ആനന്ദ പൂക്കളില്ല, പാലും പഴവുമില്ല, ആദ്യ രാത്രിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തെറ്റി അല്ലേ? ഈ സ്നേഹമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു മീര. നല്ല അച്ചടക്കവും ദൈവഭക്തിയും പഠിക്കാൻ മിടുക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടമായത്. ഞാൻ ഇവിടേക്ക് ഒന്ന് കൊണ്ടുനടന്ന് കാണിച്ചോട്ടെ? അതിപ്പോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വരൂ. ഇവിടെയാണ് ഞാൻ കിടന്നിരുന്നത്. ഇതാണ് എന്റെ പെട്ടി. കുട്ടിയായിരിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ദുസ്വപ്നം കണ്ട് കരഞ്ഞു. അന്ന് ഒട്ടിച്ചേച്ചതാണ് ഈ പടം. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ദുസ്വപ്നം കണ്ടിട്ടില്ല. എന്റെ കഴിഞ്ഞ കാലം മുഴുവൻ ഇവിടെയായിരുന്നു. എന്റെ ഓർമ്മകളെല്ലാം ഇതിലുണ്ട്. എനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം. മദർ, ഞാൻ ഈ പെട്ടി കൊണ്ടേക്കോട്ടെ. പിന്നെന്താ, അതെന്നും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. വരട്ടെ മദർ, ഞങ്ങൾ പിന്നീട് വരാം. ശരി. ദൈവം എല്ലാ നന്മകളും നൽകട്ടെ. ഇത്
ഇതാണ് ഡ്രോയിംഗ് റൂം. ഇവിടെ ഒരു ചെറിയ ഷോക്കേസ് കൂടി വേണം അല്ലേ? എനിക്ക് ഇതൊക്കെ തന്നെ അധികമാണ്. ഇതാണ് നമ്മുടെ സ്വർഗം. ഒരു കട്ടിലേ ഉള്ളോ? പോരെ. കുറച്ചാൾ കഴിഞ്ഞാൽ നമുക്കൊരു തൊട്ടിലൂടെ വാങ്ങിക്കാം. രാവിലെ ഒളിച്ചു കളി എന്താ ഇത്ര നാണം? സാരമില്ല, ഈ നാണോ കുറച്ചൊക്കെ കഴിയുമ്പോ. പേടിച്ചിരുന്ന സംഭവിച്ചു. എന്ത്? ട്രാൻസ്ഫർ. എങ്ങോട്ട്? അമൃതസർ. അമൃതസറിലേക്ക്? ഈശ്വര അവസാനമായിട്ട് നല്ലോണം ഒന്ന് കണ്ടോട്ടെ. ഈ വകതിരില്ലാതെ വർത്തമാനം പറഞ്ഞ സ്വഭാവം നീ ഇനിയും നിർത്തില്ലേ? നീനെ എങ്ങനെ ഇവനെ സഹിക്കുന്നു? ആ കുറച്ചാളൂടെ കഴിയട്ടെ. ഇതുപോലെ ഒരു പെണ്ണോട് ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരം എനിക്കും കിട്ടും. സാറ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട്? അത് അടുത്ത വരവിന്. അപ്പോഴാവാൻ സദ്യയൊക്കെ. തൽക്കാലം ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ പോരട്ടെ. മീരയുടെ ട്രാൻസ്ഫറിന്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണമല്ലോ. വേണോ? ഞാൻ വിചാരിച്ചാൽ എങ്ങനെ നടക്കാനെന്താ? നടക്കുമെങ്കിലും എനിക്ക് തട്ട് കിട്ടുമോ? ട്രാൻസ്ഫർ കിട്ടിയില്ല, ശരിയാവില്ല. ലീവ് തീരാറായി. ആ എം എൽ എയോട് പറ. നിന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ഓ, അവൻ എന്നോട് കാശ് ചോദിക്കാൻ നോക്കുകയല്ല, ശിപാർശ ചെയ്യാൻ നടക്കല. വിഷമിക്കണ്ട മീരെ, എന്തെങ്കിലും വഴി ഉണ്ടാവും. നിനക്കെന്നാ ജോയിൻ ചെയ്യണ്ടേ? വീട്ടിലൊന്ന് പോയി പറഞ്ഞിട്ട് പോകാൻ പോലും സമയമില്ല. ബുധനാഴ്ച ജോയിൻ ചെയ്യണം, നാളെ പുറപ്പെടണം. ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടാ വന്നത്. കുടുംബമൊക്കെ ഒന്ന് വികസിപ്പിക്കണ്ടേ? മറുപടി അയക്കുന്ന സ്വഭാവം തനിക്ക് പണ്ടേ ഇല്ലല്ലോ. എന്നാലും ഞാൻ എഴുതാം. വേണോ? പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത്ര പെട്ടെന്ന് നീ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. സന്തോഷത്തോടെ ഞാൻ പോകുന്നുവെന്ന് നന്ദിന് തോന്നുന്നുണ്ടോ? പക്ഷേ പോയല്ലേ പറ്റൂ. ഏതായാലും ഞങ്ങൾ നാളെ സ്റ്റേഷനിൽ വരാം. ബുദ്ധിമുട്ടല്ലേ അതൊക്കെ? പിന്നെ ഇഷ്ടം. വരട്ടെ വരട്ടെ മേരെ.
ട്രാൻസ്ഫർ കണ്ണൂർക്ക്. അടുത്തെവിടെങ്കിലും വേണോന്ന് എഴുതി കൊടുത്തിട്ട്. ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണല്ലോ. ഇവന്റെ ഈ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചാലോ? എന്താ നന്നായിട്ടായി പറയുന്നത്? ഞാൻ അവരോട് എത്ര കെഞ്ചി പറഞ്ഞതാ. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഒരു അനീതി? ജോലി വേണ്ടെന്ന് വെക്കാനൊക്കെ എളുപ്പം കഴിയും, പക്ഷേ ഒരാളുടെ ശമ്പളം കൊണ്ട് ഇക്കാലത്ത്. സാരമില്ല നന്നേട്ടാ, ഞാൻ പോവാം. അവരോട് വാച്ചു തീർക്കാൻ ജോലി രാജിവെച്ചാൽ അവർക്കെന്താ നഷ്ടം? നമുക്കല്ലേ നഷ്ടം? ജോയിൻ ഇമ്മീഡിയറ്റ്ലി. ഇടയ്ക്കിടയ്ക്ക് വരാം, അല്ലെങ്കിൽ എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് വരാലോ. എന്താ വണ്ടി തിരിച്ചയച്ചേ? മീര പോകുന്നില്ല. എന്താ ചേട്ടാ ഇത്? മീരയ്ക്ക് ജോലിയില്ലെങ്കിലും സാരമില്ല, ഞെരുങ്ങിയാണെങ്കിലും നമുക്ക് ജീവിക്കാം. മീര, നിന്നെ പിരിഞ്ഞൊരു നിമിഷം പോലും കഴിയാൻ എനിക്ക് വയ്യ. രാത്രി തീരെ ഉറങ്ങിയില്ല, വല്ലാത്ത വേദനയാണെന്ന് പറയുന്നത്. സാരമില്ല, രണ്ടു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഉറങ്ങാൻ എന്തെങ്കിലും പെത്തടി വേണമെന്ന് പറയുന്നത് ഗർഭിണിക്കോ? നോ, അതിപ്പോഴത്തെ ചെറുപ്പക്കാർ ഡോക്ടർമാരുടെ സോക്കറാ. രക്തവും കഫവും പരിശോധിക്കാൻ ബോർഡും വെച്ചിരിക്കുന്ന പെട്ടിക്കടെ പോരുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? അവിടെ പുരുഷന്റെ മൂത്രം പരിശോധിച്ചിട്ട് ഗർഭമുണ്ടെന്ന് എഴുതി വെക്കും. ഇവിടെ ലാബുണ്ട്, അത് കാശ് പിടുങ്ങാനല്ല, കൃത്യമായ ഫലം അറിയാൻ വെച്ചിരിക്കുന്നത്. എന്നാ മീര നന്ദകുമാർ, ഇരിക്കാം. എന്താ വിശേഷം? ഷീസ് പ്രെഗ്നന്റ്. എന്നാ ആര് പറഞ്ഞു? ഛർദിയും തലകർക്കും. അതുകൊണ്ട് പ്രെഗ്നന്റ് ആണെന്ന് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ഹലോ, വരൂ. Thank you.
ഇപ്പോ മരണം ചികിത്സയൊന്നും വേണ്ട മാസത്തിൽ ഒരു ആവശ്യം എന്നെ വന്ന് കാണണം ദാ മിലിട്ടറി സർവീസിൽ ഡോക്ടറെ കൂടെ ഉണ്ടായിരുന്ന ഒരു മേജർ ശേഖരൻകുട്ടി നായർ ഓർമ്മയുണ്ടോ ആ എന്താ എന്റെ അച്ഛനാണ് ശേഖരന്റെ മകനോ എന്നിട്ട് എന്താ ആദ്യം പറയായിരുന്നത് എന്താ പേര് നന്ദകുമാർ നന്ദകുമാർ ഹി വാസ് മൈ ഇന്റിമേറ്റ് ഫ്രണ്ട് മരിക്കുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ എങ്ങനെ സുഖമായിരിക്കുന്നോ മാസം തോറും എന്നെ വന്ന് കണ്ടോണം കേട്ടോ ഞങ്ങൾ ഇറങ്ങട്ടെ ശരി ശരി അമ്മ എന്റെ അന്വേഷണം അറിയിക്കണം അതെ പുറമെ പരിക്കനാണെങ്കിലും ഡോക്ടർ നല്ല ആളല്ലേ ഇങ്ങേരെ കഴിഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് കേരളത്തിലുണ്ടോ ഇവിടെ എത്രയോ ലേഡി ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ട് എന്നിട്ട് ഇവിടെ തിരക്കുണ്ടോ പിന്നെ അച്ഛന്റെ കൂട്ടുകാരനാവുമ്പോ നമ്മളോട് കൺസൾട്ടേഷൻ കാണും Everything is fine. പെൺകുട്ടി വാ കുട്ടിയെ കാണണ്ടേ എന്റെ പേടിയൊക്കെ തീർന്നല്ലോ ഞാൻ പോയിക്കോട്ടെ വെളുപ്പിനെ കഴിഞ്ഞല്ലേ താങ്ക് യു ഡോക്ടർ വെൽക്കം ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം പിന്നെ അലമാരയുടെ രണ്ടാമത്തെ തട്ടിൽ വലത്തെ വശത്ത് ഞാൻ തയ്ച്ചു വെച്ച കുഞ്ഞുടുപ്പുകളുണ്ട് അത് കൊണ്ടുവരണം പിന്നെ ബേബി സോപ്പ് പൗഡർ അലമാരയിൽ അലക്കി വെച്ചിരിക്കുന്ന പഴയ വെള്ളമുണ്ട് എടുത്തോളണം നിശ്ചയിച്ചത് വന്നു വിളിക്കാൻ നേരമില്ല നീ മീരയെയും കൂട്ടി ഗുരുവായൂരിലെത്തണം കുഴപ്പരുത് സ്നേഹപൂർവ്വം വേണം മീര എവിടെ സാറിനെ എവിടെയൊക്കെ തിരക്കി മിസ്സസിന് പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായി
ഒരു എമർജൻസി ഓപ്പറേഷൻ അകത്ത് കയറ്റിയിരിക്കുക. ഒരു മണിക്കൂറോളായി. പത്മാവതി, ഈ കൊച്ചിനും കൂടെ രണ്ട് ചോറ് കൊടുക്കടി. എടുത്തതിന്റെ മേലെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. തോളി കയറ്റിക്കൊണ്ട് നടന്ന മാമൂട്ടാൻ ഞാൻ ആരുടെ മേലക്കാരിയൊന്നുമല്ല. അങ്ങനെയൊന്നും പറയരുത് പത്മാവതി, ദൈവം പൊറുക്കില്ല. അത്ര സങ്കടം ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് പുന്നരിപ്പിക്ക്. അല്ല പിന്നെ കൊണ്ടിട്ടേക്കല്ലേ മറ്റുള്ളവർ പാടുപെടുത്താൻ. സദാ സമയവും തളർച്ച തന്നെ മോനെ. അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. ഈ കിടപ്പ് തന്നെ. എത്ര നാളാ മോനെ നീ ഈ കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? അതാണെങ്കിൽ ഏതു നേരവും അതിന്റെ തള്ളയെ ചോദിച്ച് എന്നെ പൊറുതി മുട്ടിക്കുക. ഇനിയെങ്കിലും നീ ഒരു കല്യാണം കഴിക്കണ്ട മോനെ. പോയവർ പോയി, ജീവിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ പറ്റി നിനക്ക് ചിന്തയുണ്ടോ? അവളെ പറ്റി മാത്രമേ എനിക്ക് ചിന്തയുള്ളമ്മേ. എന്നിട്ടാണോ നീ തടസ്സം പറയുന്നത്? അമ്മേ, അവളൊരു രണ്ടാനമ്മയുടെ കുത്തുകൊള്ളുന്നത് ഞാൻ കാണണ്ടേ? എടാ, ഞാൻ ഈ പരുവമായി, ഇനി അധികമില്ല. പിന്നെ അവളെ നോക്കാൻ ആരുണ്ട് മോനെ? അതിനിവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? അവളെ ഞാൻ കൊണ്ടുപോവുക. സ്കൂളിൽ ചേർക്കാറായില്ലേ? ഞാനവിടെ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട്. നിരാഹാര സത്യാഗ്രഹമല്ലേ? മോക്ക് അച്ഛന്റെ കൂടെ ഉണ്ണ, എന്നിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് അച്ഛന്റെ പുതിയ വീട്ടിലേക്ക് പോവാം. അവിടെ ചെല്ലും അമ്മ വിചാരിച്ചാ? വരും വരും.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ വന്നത്. അങ്കിളിന് ഗുഡ് മോർണിംഗ് പറ മോളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്കിൾ അല്ല മോളെ. അപ്പൂപ്പൻ. അങ്കിൾ എന്ന് മോളെ എല്ലാവരും വിളിക്കുന്നല്ലേ. എന്നെ അപ്പൂപ്പ എന്ന് വിളിച്ചാ മതി കേട്ടോ. എന്റെ ശേഖരന്റെ പേര കുട്ടിയല്ലേ. ആ ഇയാളാണ് ലോനപ്പൻ. എക്സ്പെർട്ട് കുക്ക. സ്വല്പം വാചകം കൂടുന്നേ ഉള്ളൂ. ഇറച്ചി മീനും ഒക്കെ വെച്ച ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഞാൻ ജനിച്ചത് തന്നെ നോൺ വെജിറ്റേറിയനായിട്ടാണ്. ലോനപ്പന്റെ മട്ടൻ കബാബ് മിലിറ്ററിയിൽ ലോകപ്രസിദ്ധമായിരുന്നു. സാരേ ജഹാം സേ അച്ഛാ. ഒരിക്കൽ ജനറൽ മലോഹ്ര ബടാ. വാചകം കുറച്ച് മതി. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കണം. ആ തനിക്ക് ഓർമ്മയുണ്ടല്ലോ പണ്ട് ശ്രീനഗറിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മേജർ ശേഖരൻ നായരെ. ആ ശേഖരന്റെ മോനാണ് നന്ദൻ. അച്ഛനും തരകൻ സാബും മിലിറ്ററിയിലെ ടിൻസായിരുന്നു. പിഞ്ചിരേക്കെ പഞ്ചിയ. 59 60 എന്ന് ശരിയായി ഓർമ്മയില്ല. അച്ഛനും തരകൻ സാബും കൂടെ ഒരു ശിക്കാറിന് പോയി. തിരിച്ചു വന്നപ്പോഴോ ഉഗ്രനൊരു മാൻ ഒരു 6-6.5 പൊക്കം വരും. അവനെ നിർത്തി പൊരിച്ചത് ഞാൻ. നന്ദാ ഞാൻ ഇറങ്ങട്ടെ. സൈക്കിൾ ഷോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ല രാവിലെ തന്നെ വരും. അപ്പം പോട്ടെ മോളെ. ബ്രെഡും ബട്ടറും ജാമും ഒരു ഓംലെറ്റും കൂടി ഉണ്ട്. മുഴുവൻ തിന്നോണം. സലാണ്ടോ പക്ഷേ. ആ സലാം. ഇന്ന് മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. താ നാളെ വന്നാൽ മതി. കുട്ടീനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഈ കുട്ടികളൊക്കെ ഇപ്പൊ ഞാനല്ലേ കൊണ്ടുപോണേ. അതല്ല അവൾ ആദ്യമായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത്. എനിക്ക് അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാൻ. നമ്മുടെ മോള് ആദ്യമായി സ്കൂളിൽ പോവുക. നീയായിരുന്നു അവളെ ഒരുക്കിവിടേണ്ടത്. അവൾ യൂണിഫോം ഇട്ട് സുന്ദരിക്കുട്ടിയായി സ്കൂളിൽ പോകുന്നത് കാണാൻ നീ ഇല്ലാതെ പോയല്ലോ. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. മോളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. തീർച്ചയായും. അച്ഛൻ പോട്ടെ മോളെ. സാരമില്ല, അതൊക്കെ ആദ്യ ദിവസം പതിയുള്ളതാ. പേരൻസ് നിന്നാൽ അത് കൂടുകയുള്ളൂ. മിസ്റ്റർ നന്ദകുമാർ പോയിക്കൊള്ളൂ. മോളെന്തിനാ കരയുന്നത്? അയ്യേ, നല്ല കുട്ടിയായിട്ട് പഠിക്കണ്ടേ. ബാ ബാ ബ്ലാക്ക് ഷീപ്പ്. ബാ ബാ ബ്ലാക്ക് ഷീപ്പ്. ഹാവ് യു എനി വൂൾ? ഹാവ് യു എനി വൂൾ? യെസ് സാർ. യെസ് സാർ. യെസ് സാർ. യെസ് സാർ. ത്രീ ബാഗ്സ് ഫുൾ. അതെ, ത്രീ ബാഗ്സ് ഫുൾ. ന്യൂ അഡ്മിഷൻ. എന്തിനാ മോളെ കരയുന്നേ? വാ ദേ നോക്കി. മോടെ കൂട്ടുകാരൊന്നും കരയുന്നില്ലല്ലോ. മോടെ പേരെന്താ? ഗീതു. ഗീതു. ഹായ്, നല്ല പേര്. മോടെ അച്ഛന്റെ പേരെന്താ? നന്ദകുമാർ. ആ അപ്പോ മോടെ പേര് ഗീതു നന്ദകുമാർ. അതെ. മോടെ അമ്മയുടെ പേരെന്താ? പറമോളെ. മോടെ അമ്മയുടെ പേരെന്താ? അമ്മേന്റെ പേര്, അമ്മേന്റെ പേര് അമ്മ. ആ ഹെഡ്മിസ്ട്രസ് അല്ലേ? ഞാൻ നന്ദകുമാറാണ്. മോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ആ ശരി, കഴിഞ്ഞിട്ട് മതി. ആ ആ ഞാൻ വരാം. ശരി. എന്താ? ആ കോൺട്രാക്ടർ സീതന്റെ ഡി ഡി ചോദിക്കുന്നുണ്ട്. നോനോ, കൊടുക്കരുന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി സാർ. ആ
മോനെ എല്ലാം കഴിക്കണം കേട്ടോ വേഗം കഴിക്ക് നോക്കരാതെ ഇത് തനിയെ പാത്രം കഴുകുന്നത് അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ഇപ്പോഴേ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടി പഠിച്ചിരിക്കുന്നു ആ കുട്ടിക്ക് അമ്മയില്ല അല്ലേ ആ ഞാനൊന്ന് സ്കൂൾ വരെ പോവാ യെസ് സർ ഇദ്ദേഹത്തിന് ഒരു എഫ്ഡി ഇടാനുണ്ട് 50000 അല്ലേ അതെ ആ അതൊന്ന് നോക്കിട്ട് എന്നാ ചെയ്യേ സർ ആ കോൺട്രാക്ടർ ശ്രീധരൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു അയാൾ ഹെഡ് ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവിടെന്ന് വിളിച്ചാ എന്താ ചെയ്യണമെന്ന് ചോദിക്കും ഓക്കേ സർ എത്ര നേരമായില്ല ഓനെ ഞാൻ മെല്ലടിക്കുന്നു ഇതാണോ തന്നെ മിലിട്ടറി ഡിസിപ്ലിൻ ഉറങ്ങായിരുന്നു സർ ഊണ് കഴിഞ്ഞൊന്ന് ഉറങ്ങണമെന്ന് എനിക്ക് നിർബന്ധം സർ ഇറ്റ് ഈസ് മൈ ഡിസിപ്ലിൻ മോശമല്ലോ മോക്ക് ഭക്ഷണം എടുത്ത് നോക്കി അച്ഛൻ പോന്നപ്പോ മോള് കരഞ്ഞോ അച്ഛൻ പോന്നപ്പോ മോക്ക് സങ്കടം വന്നു അച്ഛൻ എന്തിനാ മോളെ ഒറ്റയ്ക്കാക്കിട്ട് പോന്നേ മോള് അവിടെ ഒറ്റയ്ക്കല്ലല്ലോ മോക്ക് അവിടെ ഒത്തിരി കൂട്ടുകാരികളൊക്കെ ഇല്ലേ പിന്നെ അച്ഛൻ ബാങ്കിൽ പോണ്ടേ ആട്ടെ ഇന്ന് മോളെ എന്തൊക്കെ പഠിച്ചു പാട്ട് പഠിച്ചു അച്ഛാ ആഹാ ഇങ്ങ അച്ഛൻ ഒന്ന് പാടി കേൾപ്പിച്ചേ പാപ്പാ ബ്ലാക്ക് ഷിപ്പ് ഹാവ് യു എനി വുൾ യെസ് സർ ത്രീ ബാഗ്സ് ഫുൾ വൺ ഫോർ മൈ മാസ്റ്റർ വൺ ഫോർ മൈ അച്ഛാ അമ്മയുടെ പേരെന്താ എന്തിനാ മോളെ കൂലി വെച്ച് ടീച്ചർ ചോദിച്ചു ഞാൻ അമ്മാനെ പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു എന്താ അമ്മയുടെ പേര് ആര് ചോദിച്ചാലും മോള് പറയണം മോളുടെ അമ്മയുടെ പേര് മീര എന്നാണ് ഒന്ന് പറഞ്ഞേ മീര മീര ഓ കോൺ ഹേ പദ്മാഷ് ആരായി കിടക്കാൻ നേരത്ത് നോ ഡിസിപ്ലിൻ ഇൻ ദിസ് കൺട്രി തന്റെ ഈ ബദ്ധപ്പാട് കാണുമ്പോ എനിക്ക് തന്നോട് എനിക്കിതൊരു ബദ്ധപ്പാടല്ല ഡോക്ടർ ഞാൻ ഒന്ന് പറയട്ടെ നന്ദ ഒരമ്മയ്ക്ക് പകരമാകാൻ ഒരച്ഛന് സാധിക്കില്ല അവക്കൊരമ്മ ആവശ്യമാണ് നന്ദൻ അത് മനസ്സിലാക്കണം മറ്റൊരു സ്ത്രീക്കും അവൾ അമ്മയെ പോലെ സ്നേഹിക്കാൻ കഴിയില്ല ഡോക്ടർ എന്റെ സ്വന്തം കൂടപ്പുറപ്പിന് പോലും അതിന് കഴിഞ്ഞില്ല നന്ദ മീരയുടെ മരണം ഇന്നും എന്റെ മനസാക്ഷിയെ കുത്തി നോവിക്കുന്നുണ്ട് ഡോക്ടർ എന്ന നിലയ്ക്ക് എന്റെ ഒരേ ഒരു പരാജയമായിരുന്നു അത് ഗീതുമോടെ മുഖം ഓരോ പ്രാവശ്യം കാണുമ്പോഴും എൻ്റെ മനസ്സ് പെടുകയാണ് അവക്കൊരമ്മയെ കണ്ടെത്തേണ്ടത് എൻ്റെ ചുമതലയായിട്ടാണ് ഞാൻ കരുതുന്നത് എനിക്ക് വയ്യ ഡോക്ടർ എത്ര കാലം താനിങ്ങനെ ഒറ്റയ്ക്ക് കഴിയും ഒറ്റയ്ക്കല്ല ഡോക്ടർ മീര ഈ വീട്ടിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല ദാ വന്നോ ആ കുട്ടീൻ്റെ അച്ഛൻ
മക്കളെ മോളിട്ടും കൂടി അങ്ങോട്ടിരിക്കട്ടെ. സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. അത് പിന്നെ പറയണ ശ്രദ്ധ നമ്മളെ ചോറല്ലേ. അതൊരു ബസിന്റെ പാതിയാ മക്കളെ. കണ്ടക്ടറും ഡ്രൈവറും വഴുക്കി വെച്ചോടക്കി. അപ്പൊ ഡ്രൈവർ പാതിയായിട്ട് ഇങ്ങ് പോന്ന്. കണ്ടക്ടറും യാത്രക്കാരും ബസിന്റെ പാതിയും അവിടെ കേടാ. അത് ആംബുലൻസ്. കയ്യും കാലും മുറിഞ്ഞവരും മരിച്ചു പോയവരും കൊണ്ടുപോകുന്ന വണ്ടി. ഒറ്റിപിടി ഇതാ വാട്ടർ ബോട്ടിൽ. അതിലിറങ്ങിക്കോളി. ടീച്ചർ പറയുന്ന പോലൊക്കെ കേൾക്കുന്നുണ്ട്. ഇരുപത് രൂപ ബാലൻസ് ഉണ്ട്. അയാൾക്ക് വേണ്ടെന്ന് നല്ല വെള്ള. അടിയന്തരമായിട്ട് ലീവ് എടുത്തത് പ്രശ്നം വല്ല ഉണ്ടോ? അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ടെലഗ്രാം വന്നു. അതുകൊണ്ട് വീട് വരുന്നു പോയി. ഇപ്പൊ എത്തതേ ഉള്ളൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഷീസ് ഓക്കെ സർ. അതിനാണോ കരയുന്നത്? ടീച്ചർ മരുന്ന് വെച്ചിട്ട് തരാം. കമലേ, ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തേ വേഗം. മോള് കരയാതെ ഇപ്പൊ മരുന്ന് വെച്ചിട്ട് തരാം. കരയാതെ മോളെ, ഇപ്പൊ ശരിയാവും. ഇത് മോള് നല്ല മോളല്ലേ. ഒന്ന് ചിരിച്ചേ. ചിരിച്ചേ മോളെ, ചിരിച്ചേ. ആ ഇരിക്ക് സാറേ. രണ്ടാഴ്ച മുമ്പ് ഒരു 50,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നു. എന്റെ സാറേ, എനിക്കിപ്പോ കാശിനൊരു അത്യാവശ്യം. എന്റെ മകളുടെ കല്യാണ കാര്യം ഒത്തു വന്നിരിക്കുക. എനിക്ക് ആ കാശ് തിരിച്ചു കിട്ടിയേ തീരൂ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വലിയ നഷ്ടമാവും. അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ ലോൺ എടുക്കാം. അപ്പോഴും പലിശ നിങ്ങൾക്ക് നഷ്ടമാവും. എന്ത് വന്നാലും സഹിക്കാൻ നിവൃത്തിയില്ലല്ലോ സാർ. മകളുടെ കല്യാണക്കാരിയല്ലേ. ഈ 50,000 തന്നെ ആവശ്യത്തിന് തികയില്ല. സാർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം.
ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം സർ ഇദ്ദേഹത്തെ ഗോവി സാറിന്റെ അടുത്തേ കൊണ്ടില്ല ശരി സർ എന്നിട്ട് ആ എഫ് ഡി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞു
ഇന്നലെ വന്നപ്പോ ഇന്ന് വരാൻ പറഞ്ഞു ഇന്ന് വന്നപ്പോ ആ സാർ ഇല്ല സാർ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം ഇല്ല എന്റെ മോളുടെ കല്യാണം നടക്കില്ല നമുക്ക് ശരിയാക്കാം ഇരിക്ക് എന്താ സാർ ആ എഫ് ഡി രജിസ്റ്റർ നടന്നു ശരി സാർ ഒരാഴ്ചക്കകം കാശ് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതാ അത് തെറ്റിയ മാനക്കേട മാത്രമല്ല സാറേ എന്റെ മോളുടെ കണ്ണീർ കൂടി ഞാൻ കാണണ്ടേ വിഷമിക്കണ്ട നമുക്ക് വഴിയുണ്ടാക്കാം ആ റെസിറ്റ് ഒന്ന് ഇവിടെ ഇരിക്കും ഞാനിപ്പോ വരാം ഇതിൽ എൻട്രി ചെയ്തിട്ടില്ല സാർ ഈ റസീദിന്റെ കൗണ്ടർ ഫോയിൽ ഇവിടെ കാണുന്നില്ലല്ലോ ഒരു കാര്യം ചെയ് നാളെ വാ എന്റെ പൊന്നു സാറേ എന്നിട്ട് വിഷമിപ്പിക്കല്ലേ വിഷമിക്കാനൊന്നും ഇല്ലെന്നേ നാളെ ഞാൻ എങ്ങനെയും വേറെ കൊണ്ട് തപ്പിയെടുപ്പിക്കാം ചെല്ലി ഹലോ ഹെഡ് ഓഫീസല്ലേ എറണാകുളത്ത് നിന്നാണ് ഒന്ന് എം ഡിക്ക് കൊടുക്കുക വളരെ അർജന്റ് കാര്യമാണ് ടെൻ മുതൽ ട്വന്റി വരെ എഴുതാൻ പറഞ്ഞിട്ട് മുഴുവൻ എഴുതിയില്ലല്ലോ നാളെ മുഴുവൻ എഴുതിക്കൊണ്ടുവരണം ഗീതു നന്ദകുമാർ രണ്ട് ദിവസത്തേക്ക് പണം എടുത്ത് മറിച്ചായിരിക്കണം പണം വിട്ടയാൾ അത്യാവശ്യമായിട്ട് തിരിച്ചെടുക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത് ഈ ഗോപിയുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് എങ്ങനെ പണമുണ്ട് ബട്ട് ഹീസ് വെരി ഇമ്മോറൽ അയാളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ അയാൾ ഇവിടെ വന്നിട്ട് രണ്ടു മാസമേ ആയുള്ളൂ എനിക്കൊരു പിടിയില്ല അങ്ങനെ ആരോടും അടുപ്പം കാണിക്കുന്ന ടൈപ്പല്ല ശരി ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണം ലോനപ്പം വരട്ടെ മോളെ മോക്ക് മുട്ട പരിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ലോനപ്പനത് വാങ്ങിക്കാൻ പോയതല്ലേ മോളി പടങ്ങളൊക്കെ കാണും നമ്മളോട് പൊറുക്കണം നമുക്കൊരു ബുദ്ധിമോശം പറ്റി ഒരിക്കലും പറ്റൂല മാഷേ എനിക്ക് കേൾക്കണ്ട ഇനി തന്നെ ഇവിടെ കാണുകയും വേണ്ട എന്റെ മോളെ താനോട്ട് കൊണ്ടുപോകാൻ വേണ്ട മാഷേ അങ്ങനെ പറയരുത് മാഷേ മാഷേ മോള് നമ്മളെ വണ്ടിയിൽ വന്നില്ലെങ്കിൽ വേറെയുള്ള മാഷന്മാർ അവരെ കുട്ടികളെ നമ്മളെ വണ്ടിയിൽ അയച്ചു തരൂല അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല തമ്പയ്ക്കും ഒന്ന് മാഷേ അത് മാത്രം പറയരുത്
നമ്മളെ കുട്ടികൾ പട്ടിണിയാവും. തള്ളല്ലാത്ത കുഞ്ഞുങ്ങളാണ് മോശം. ഒന്ന് മോളെ ബാപ്പനോട് പറ, രക്ഷക്കാരനോട് ക്ഷമിക്കാന്. കോയ രാവിലെ വന്നോളൂ. അപ്പം മാഷ് നമ്മളോട് ക്ഷമിച്ച്. പഠിച്ചോൺ കാക്കും മാഷെ, രക്ഷക്കാരൻ പോട്ടെ മോളെ, രാവിലെ വരട്ടെ. സാറിന് നേരത്തെ ഒന്ന് കാണാൻ വന്നതാ. അകത്ത് വന്നോട്ടെ സാർ. നിങ്ങളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയില്ലേ? സാറ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ അറിഞ്ഞു. എനിക്കൊരു കൈപ്പിഴ പറ്റിയാണ് സാറിന്റെ രക്ഷിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ വേർത്തുണ്ടാക്കി 50,000 രൂപ കള്ള റെസീറ്റ് എഴുതി തട്ടിച്ചെടുത്തവനെ രക്ഷിക്കാൻ. സാർ ഇങ്ങനെ ശോഭിക്കാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ സാർ? നിസ്സാര പ്രശ്നമോ? വയറ് വിശന്നപ്പം പോക്കറ്റ് അടിച്ചതാണെങ്കിൽ മനസ്സിലാക്കാം. ഇത് കുടിച്ചു കൂത്താടാൻ വേണ്ടി ഒരു ബാങ്ക് ഓഫീസർ വിചാരിച്ച ഇതങ്ങ് ഒതുക്കി തീർക്കാവുന്നേ ഉള്ളൂ. നമുക്കൊരു 50-50 സമാനന്റെ വിലക്കെടുക്കാമെന്നൊന്നും മോഹിക്കണ്ട. സാറിന് പണം വേണമെങ്കിൽ പോട്ടെ. സാർ എത്ര കാലമായി ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നു? ഒരു ആശ്വാസമൊക്കെ വേണ്ടേ സാർ? ഒക്കിൻ്റെ ഒരു പാർട്ടിയുണ്ട്, ഫിലിം സ്റ്റാർ. അരമണിക്കൂറിനാണ് ഞാൻ ഇവിടെ എത്തിക്കാം. തന്നെ ഞാൻ എത്തിക്കുന്നിടത്ത് ഇപ്പൊ തന്നെ എത്തിക്കാടും. Don't be in a hurry. വെറുതെ എടുത്തിയാടി മണ്ണത്ര ഒന്ന് കാണിക്കുന്നു. എന്നെ പൂട്ടിട്ട് നിനക്ക് സുഖമായിട്ട് കഴിയാവുന്ന മോഹിക്കുന്നു. കൈയെടുക്കാനാ പറഞ്ഞു. ഇവനൊക്കെ എന്തിനും മടിക്കാത്തവന്മാരാ. ഇവരോടൊക്കെ വളരെ സൂക്ഷിച്ചിടപെടണം. അവൻ മുങ്ങിക്കളഞ്ഞല്ലേ? അവർ പിടിച്ചോളും. എസ് പി പറഞ്ഞ നാളെ നേരം വിളിക്കുന്ന ഞാൻ പൊക്കുന്ന. മോളെ വിഷമിക്കണ്ട കേട്ടോ, അച്ഛന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇപ്പം വരട്ടെ. ഗുഡ് നൈറ്റ്. ആഹാ, എന്താ മിണ്ടായിരിക്കുന്നത്? ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് അപ്പൂപ്പ. ഗുഡ്. വരട്ടെ. കടഞ്ഞെല്ലാം ഭദ്രമായി അടച്ചേക്കണം. കണ്ടില്ലേ ഓരോ തെമ്മാടുകളെല്ലാം വന്ന് കയറുന്നത്? ഞാൻ കടയിൽ പോയി വരുമ്പോ വഴിക്കൊരു സ്മോൾ അടിക്കാൻ കയറി അല്ലേ. എനിക്ക് മനസ്സിലായി. മേലാത്താരം ഇവിടെ നിന്ന് പുറത്തിറങ്ങണ്ട. ജീ സാർ. പാലടച്ചേര്. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അയ്യോ മോളെ, ചായ നല്ല ചൂടാ. കൈ പൊള്ളും. ലോനപ്പൻ ചേട്ടൻ കൊണ്ടുകൊടുക്കാം. ഇല്ലെന്നേ, ഞാൻ കൊടുക്കാം അച്ഛന്. അയ്യോ, ദേ സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ. ആ ലോനപ്പൻ ചേട്ടൻ കൂടെ വരാം. പതുക്കെ പതുക്കെ. അല്ലെങ്കിൽ തന്നെ കഷ്ടകാല സമയ. കുഞ്ഞിന്റെ കൈയോ കാലോ പൊള്ളിയ തരകൻ സാബ് എന്നെ പൊള്ളിക്കും. ആ ഇന്ന് മോളാണോ ചായ കൊണ്ടുവരുന്നത്? എത്ര പറഞ്ഞിട്ടും സമ്മതിക്കണ്ടേ സാബ്. പിന്നെ അച്ഛന് സുഖമില്ലാത്തപ്പോ മോളല്ലേ നോക്കണ്ടേ? മോക്ക് സുഖമില്ലാത്തപ്പോ അച്ഛനല്ലേ നോക്കണ്ടേ? അല്ല, മോക്ക് സ്കൂളിൽ പോണ്ടേ? ആ പോവായിരുന്നല്ലോ. എങ്ങനാ പഠിച്ചു മിടിക്കാവണ്ടേ? നിന്ന് ചിരിങ്ങ സ്കൂളിൽ പോണേ. മോളോടിയ എന്താ ചെയ്യ? ബാ. പെട്ടി താനെങ്ങനെയോ ഇത്ര എണ്ണത്തിന് ഇതിനകത്ത് കുലുക്കി കൊള്ളിച്ചേ. മൂന്ന് വണ്ടിക്കുള്ള ആളുണ്ടല്ലോ. ആ അതൊക്കെ ഒരു അഡീസ്മെന്റ് ആണ് ലോനപ്പേട്ട. നിങ്ങളെ പോലത്തെ 15 എണ്ണത്തിന് ഇതിൽ കൊള്ളിക്കണോ? ഇന്നാലും ഉണ്ട് പന്ത് കളിക്കാനുള്ള. പോലീസുകാർ കാണണ്ട, ഓവർലോഡിന് ചാർജ് ചെയ്യും. മോളെ ടാറ്റ പറഞ്ഞേ. നിങ്ങളോടല്ല ഇതോടാ ടാറ്റ. Hey!
ടീച്ചറെ, എനിക്കൊരു അബദ്ധം പറ്റി. ഈത്തു മോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിക്കറങ്ങി. മനസ്സിലായില്ലല്ലോ. മോളെ ടീച്ചറാ, മോളെ ടീച്ചറാ. എന്നാ ബാ, മോളകത്തുണ്ട് ബാ. മോളെ, ഗീത മോളെ. ആ അതെ, ടീച്ചർ വന്നു. മോൾ എന്ത് പണിയാ പറ്റിച്ചേ? എന്തിനാ വണ്ടി നിറങ്ങി ഓടിയെ? എനിക്ക് അച്ഛന്റെ കാര്യം ഓർത്തപ്പോ. അച്ഛൻ എന്ത് പറ്റി? ആ ഒരു ചെറിയ ആക്സിഡന്റ്, നിസ്സാര മുറിവേ ഉള്ളൂ. മോക്കാതെ മതി വിഷമിക്കാൻ. ടീച്ചറിക്ക് കാപ്പി കൊടുത്തു. അയ്യോ വേണ്ട, ഞാൻ പോട്ടെ. മോളെ കണ്ടില്ലെന്ന് രക്ഷാകാരൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. കുട്ട എന്റേതാ, അവള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞാനാ നിർബന്ധിച്ച് അവളെ സ്കൂളിൽ അയച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ലോനപ്പന്റെ കാപ്പി എങ്ങനെയുണ്ട്? ഇത് ചായ ആണല്ലോ. ഇത് ഡോക്ടർ തരകൻ, കേട്ടിട്ടുണ്ടാവും. എന്റെ ലോക്കൽ ഗാർഡിയനാ, മോളുടെ അപ്പൂപ്പനും. ഇത് മോളുടെ ടീച്ചറാ. ഓ, രാധ ടീച്ചർ. മോളെ എപ്പോഴും പറയും. ഞാൻ പോട്ടെ. കഴിഞ്ഞ് ബാൻഡേജ് എടുക്കാം. മോളിങ് വന്നേ ചോദിക്കട്ടെ. ആ താൻ അറിഞ്ഞില്ലേ, അവനെ പോലീസ് പിടിച്ചു. ആ എസ് ഐ ഇവിടെ വന്നിരുന്നു. കള്ള റാസ്കൽ, അവൻ കുടിച്ച വെള്ളവും മറുവെള്ളവും ഒരു പിടിയും. മോളെ വാ, പാല് കുടിക്കുക. ഓഹോ, മോക്ക് പാല് കൊടുത്തു കൊടുത്ത് താനാളോടോ വീർത്ത് വീർത്ത് തരുന്നെ. എന്റെ സാബേ, ഞാൻ നാല് ഗ്ലാസ് പാല് കുടിച്ച് കാണിച്ചാലേ മോള് ഒരു ഗ്ലാസ് പാല് കുടിക്കും. ഞാൻ എന്താ ചെയ്യ? മോളുടെ പിറന്നാളാ, ഒന്ന് തൊഴുത് വഴിപാടൊക്കെ ഇട്ട് പോകാന്ന് വിചാരിച്ചു. അടുത്ത് പോണ്ട, ദൂരം തന്നെ. മോളുടെ പിറന്നാളിന് ആഘോഷങ്ങളൊന്നുമില്ലേ? ആഘോഷിക്കാനാവില്ല ടീച്ചർ. മോള് ജനിച്ച അന്ന് തന്നെയാ അവളുടെ അമ്മ മരിച്ചത്. അമ്മ മരിച്ചത് ഗീതുവിനറിയില്ല അല്ലേ? ഇല്ല, ഞാനത് അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗീതു അമ്മയ്ക്ക് എഴുതിയ കത്ത് കണ്ടപ്പോൾ എനിക്കിത് മനസ്സിലായി. അവളോടത് പറയാനുള്ള കരുത്ത് എനിക്കില്ല ടീച്ചർ. പറയുന്നത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ദിവസം മുൻപെങ്കിൽ, ഒരു ദിവസം മുൻപ് അവളോടത് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ എങ്ങനെ മോളോട് പറയും മേലെ? എന്ന് നിന്നെ കാത്തിരിക്കുന്ന അവൾ അതെങ്ങനെ താങ്ങും? ആരോടാ അച്ഛ അച്ഛൻ വർത്താനം പറയുന്നേ? ആരാ അച്ഛാ പറ്റുന്നേ? അത് മോളുടെ അമ്മയാണ് മോളെ. അമ്മ വരാന്ന് പറഞ്ഞോ അച്ഛാ?
അമ്മ വരില്ല മോളെ അമ്മ വരില്ല എന്ത് പണിയായി കാണിച്ചേ ബർത്ത്ഡേ ആയിട്ട് താൻ എന്റെ മോളെ നേരത്തെ ഉറക്കിയോ ആ അവൾ ഉറങ്ങി ആ എന്ന് പറഞ്ഞു നോക്കുവോ മോക്ക് ഈ പ്രസന്റ് കൊടുക്കാനുള്ള ഉറത്തിക്ക് വേണ്ട ഡോക്ടർ അവൾ നാളെ അപ്സെറ്റ് ഡോക്ടർ ഇരിക്കെ ഞാൻ മോളെ കിടത്തിട്ട് വരാം मनसुजे मूडिया मर या पंडे भार्य कुटे पुछाई आशुपत्र जोलि तेरक कई वीटी चलो और मड़पांत तन मनस ए प्राय मनस प्रयोजन मोड़ोत डॉक्टर वे या जीविक तनिंग जीवच मैं पक्षे कुरा अम्म जीवच अदव मन भारत एत्र वेगम इन परहार कवश्यक भार्य कक्षेन अम्मये कटी डॉक्टर अम्म स्नेह नल्कर स्त्री आयो अर स्त्री या पनी मार पक्ष मोड़ मन आघात मारो प्रतीक्ष अम्म इन वरल मत स्त्री विवाह कहवल पर स्वार्थ ते कूल तानी कुे स्ने वीडिं मुरड़ और मनोरोग वाले विंगे टीचर राध टीचर उपबोध मन आ स्त्री अम्मेट का तानी वह शेखर ई कुछ सम्मी स्थान या मुनक नाला रेल वीटी तटसम पर वीटी वरल नाला रे या तैयार वरू नाम राधे टीचर वीटी पोगुं सीट अल सोलडे
നമ്മളെങ്ങോട്ടാ പോകുന്നത് മോളെ? ടീച്ചറുടെ വീട്ടിലേക്ക്. ആ മോക്ക് ടീച്ചർ ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്. എന്താണ് അപ്പൂപ്പ? അതൊക്കെ അവിടെ ചെല്ലുമ്പോ അറിയാം. എന്തിനാ ഡോക്ടർ അവൾക്ക് ഇനിയും പ്രതീക്ഷകൾ കൊടുക്കുന്നത്? താനൊന്ന് ചുമ്മാ ഇരിക്കടോ, എന്തിനു സംശയം? തനിക്കറിയാവോ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാത്തനാ ഞാൻ. ആ ഞാനിന്ന് നേരിട്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ദൈവം തമ്പുരാൻ സഹായിച്ച് എല്ലാം മംഗളമാകടൂ. താൻ കണ്ടു മോളിഞ്ഞ് വന്നേ. ആ വാ ഇറങ്ങി വാടൂ. മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ തരകൻ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. വരണം. ഇതെന്റെ സ്നേഹിതൻ നന്ദകുമാർ, ഇവിടുത്തെ ഫെഡറൽ ബാങ്കിന്റെ മാനേജർ. ഇരിക്കും ഇരിക്കും. ഇത് നന്ദന്റെ മോൾ ഗീതു. ഇവക്ക് രാധ ടീച്ചർ എന്ന് പറയാൻ ജീവനാ. ഇതിലെ പോയപ്പോ ഒന്ന് കയറന്നേ ഉള്ളൂ. വളരെ നന്നായി. കാണാനൊത്തല്ലോ മോളെ. ഗീതുവിനെ പ്രസവിച്ചോടെ അവിടെ അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനും മോളും ഒക്കെ തനിച്ചുള്ള ഒരു ജീവിതമാ. ഈശ്വരൻ എല്ലാവർക്കും എല്ലാം തികച്ചു കൊടുക്കൂലെന്നാ പറയുന്നത്. ദാ ഇവിടെ കണ്ടില്ലേ എന്റെ മകളുടെ കാര്യം തന്നെ. മോക്കെന്തു പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കേണ്ടത്? വരൂ. മോളെ എന്റെ മകളുടെ ഭർത്താവാണ്. വേണു. കല്യാണം കഴിഞ്ഞ് രണ്ടാം ദിവസം സ്കൂട്ടർ ആക്സിഡന്റിൽ പെട്ടതാ. അന്ന് തൊട്ട് ഈ കിടപ്പ. നടത്താൻ ചികിത്സയൊന്നും ഇനി ബാക്കിയില്ല. വീണ്ടും കണ്ടുമുട്ടുന്നത് ഈ നിലയിലായിരിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? വേണുണ്ടോ ഇതൊന്നും എന്നെ അറിയിക്കാതിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് നീ വരാതിരുന്നപ്പോൾ ദേഷ്യവും സങ്കടവും തോന്നി. പിന്നീടാണ് മീര മരിച്ചവരും അറിഞ്ഞത്. നിന്നെ കാണാൻ ധൃതി പിടിച്ച് വരുമ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. എന്നിട്ട് നീ എന്നെ അറിയിച്ചില്ലല്ലോ. മീര മരിച്ച് ആകെ തകർന്നിരിക്കുന്ന നിനക്ക് ഇതും കൂടി താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഞാൻ പോലും എന്നെ മറക്കാൻ ആഗ്രഹിച്ച ദിവസങ്ങളാണത്. ആർക്കും ഒരു ഭാരമാവാതെ എത്രയും വേഗം കടന്നു പോകണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സങ്കടം ബാക്കിയുണ്ട്. ഓ ഇതാണല്ലേ ഗീതു. മോളിങ് വാ.
കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. നീ ഇവിടെ ഇരിക്കണ്ട, എനിക്ക് നീ കഴിഞ്ഞൊന്നും ഓർക്കണ്ട.